ഹലോ ഡിയേഴ്സ്, അപ്പൊ ഇന്ന് നമുക്ക് ഈവനിങ് വ്ളോഗ് ആണ് കേട്ടോ. അപ്പൊ ഇന്ന് ഞാന് പണിയൊക്കെ കഴിഞ്ഞ ലീവ് ദിവസമല്ലേ, അതുകൊണ്ട് വൈകുന്നേരമാണ് കുളിച്ചത്. ഞാൻ ആ മുട്ട ഉണ്ടല്ലോ, ഇത് പൊട്ടിച്ച് ഇതില് കലക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണെന്നറിയോ, നമുക്ക് ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ ഉള്ളിൽ സാൻഡ്വിച്ച് ആക്കി എടുക്കാം. കുറെ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കണം. അപ്പൊ സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാന് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ശരിയാവുമെന്ന് അറിയാം. വാങ്ങിയിട്ടുണ്ട് ഒരു കൂട് ബ്രെഡ്. അപ്പൊ അത് നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിൽ ഡിപ്പ് ചെയ്തെടുക്കാം. ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വെറുതെ അത് ടോസ്റ്റ് ചെയ്തെടുക്കാം. പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ ബ്രെഡ്. നമുക്ക് ഞാനിതൊന്ന് ഈ സൈഡത്തെ ഒന്നും കളയുന്നൊന്നുമില്ല കേട്ടോ, മൊത്തമായിട്ട് നമുക്ക് എടുക്കാം. അധികം എളുപ്പമില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് അത് കളഞ്ഞ കഴിഞ്ഞാൽ ഒട്ടും ഉണ്ടാവില്ല. അപ്പൊ രണ്ടെണ്ണം നമ്മള് പരീക്ഷിക്കല്ലേ, അതുകൊണ്ട് നമുക്ക് കുറച്ചെടുത്താൽ മതി. നാല് ആറെണ്ണം എടുത്തുണ്ടാക്കി വെക്കാം കേട്ടോ. ആറെണ്ണം കൂടി എടുത്ത് നോക്കാം. ആറെണ്ണം മതി. ആ ആറെണ്ണം വെച്ച് നമുക്ക് ഉണ്ടാക്കാം. ഇത് മുട്ടയില് മുക്കിയിട്ട് നമുക്ക് ഫ്രൈ എടുക്കാം. അതിനായിട്ട് നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ട് ഓംലേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പൊട്ടി പൊട്ടി പോയി, എന്നാലും കുഴപ്പമില്ല, അതിന്റെ ഉള്ളിൽ വെക്കാനല്ലേ എന്ന് വിചാരിച്ച് ഞാനത് ആക്കി എടുത്തു കേട്ടോ. മുഴുവനായിട്ട് ഒരുമിച്ചിട്ടിട്ട് പിന്നെ മുറിച്ചെടുക്കാനാണ് വിചാരിച്ചത്. അപ്പൊ പൊട്ടിയോട് പിന്നെ അതിന്റെ ആവശ്യം വന്നില്ല കേട്ടോ. നമ്മളിത് ആദ്യമായിട്ട് ഉണ്ടാക്കണോണ്ട് ശരിയാവുമെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പൊ പൊന്നു കുക്കുംബർ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ട് നന്നാക്കി തരാന്ന് പറഞ്ഞിട്ട് അത് കഴുകിയിട്ട് അവൾ അരിഞ്ഞെടുത്തു. ആ വട്ടത്തിൽ വെറുതെ അരിഞ്ഞെടുക്കുകയാണ് ചെയ്തു കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ളത് അവൾ ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ട് കഴിക്കാന്ന് വിചാരിച്ചിട്ട് കുറച്ചധികം അരിഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു. അങ്ങനെ കുറച്ച് ക്യാപ്സിക്കം കൂടി വേണമായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി എടുത്തിട്ട് ഞാൻ വട്ടത്തിൽ അരിഞ്ഞെടുത്തു. ഒരെണ്ണത്തിൻ്റെ പകുതിയോളം മതി കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടെണ്ണല്ലേ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ആദ്യം ഒരെണ്ണം ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് നോക്കിയിട്ട് പിന്നെ ഒരെണ്ണം ഉണ്ടാക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് സ്ലൈസ് ക്യാപ്സിക്കം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ക്യാപ്സിക്കം വെച്ച് നമുക്ക് മെഴുക്ക് വരട്ടി ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ നാളെ നമുക്കത് വെച്ചിട്ട് ഒരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അപ്പം രണ്ടെണ്ണം അരിഞ്ഞെടുത്തിട്ട് നല്ല രസമുണ്ടിട്ട് പൂ പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അരിഞ്ഞെടുത്തു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ബ്രെഡ് ഡിപ്പ് ചെയ്തെടുത്തിരുന്നല്ലോ. മുട്ടയിൽ ഇച്ചിരി പഞ്ചസാര ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ ബ്രെഡ് മുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു. മുക്കിയല്ല, ഞാനതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തിരിച്ച് മറിച്ചിട്ട് വെറുതെ ഒന്ന് ചൂടാക്കി എടുത്തു കേട്ടോ. അപ്പോൾ അത് തന്നെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, ബ്രെഡ് റോസ്റ്റ് ചെയ്തത്. അപ്പം ഇനി അഥവാ ഫ്ലോപ്പ് ആവുകയാണെങ്കിൽ നമുക്കിത് മാത്രം കഴിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാതും കൂടി റോസ്റ്റ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ അടുത്ത പരിപാടി ഇതിൽ സ്ലൈസ്ഡ് ചീസ് വെക്കലാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചീസ് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് വാങ്ങണത് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് പോലും അറിയില്ല. അപ്പോൾ അത് ഈ സ്ക്വയർ ഷേപ്പിലുള്ള ചീസായിരുന്നു. അത് ഓരോന്നും ഓരോ പാക്കഡായിട്ട് ഒരു അഞ്ചെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അകത്ത്. അതിൻ്റെ ഒരെണ്ണം എടുത്തു. ഇതിൻ്റെ ടേസ്റ്റ് ഒരു സൈസ് പാലിൻ്റെ പോലത്തെ ടേസ്റ്റാണ്. അപ്പം അതെങ്ങനെ ഉണ്ടാവാന്നുള്ളത് അറിയാത്തതുകൊണ്ട് ഞങ്ങളത് മുറിച്ചൊന്നുമില്ല, അങ്ങനെ തന്നെ വെച്ചു. എന്നിട്ട് ബ്രെഡിൻ്റെ മുകളിൽ വെക്കുകയാണ് ചെയ്തത് കേട്ടോ. ഇതുണ്ടാക്കിയിട്ട് ബാക്കിയുള്ള ചീസ് കൊണ്ട് എന്താ ഉണ്ടാക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പോൾ ഞാനത് ഒരു ഇത് മാത്രം എടുത്തിട്ട് വെച്ച് നോക്കി. ആദ്യം കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേസ്റ്റ് ആക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഷെയർ ചെയ്ത് കഴിച്ചിട്ട് നല്ലതാണെങ്കിൽ മാത്രം ചെയ്യാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള മയണൈസ് പിന്നെന്താ പറയുക കെച്ചപ്പ് അതൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. ഇതൊന്നും ഞാൻ ഓർത്തതേ ഇല്ല ഇതൊക്കെ വേണമെന്നുള്ളത്. പക്ഷെ അതൊക്കെ ഒഴിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. ഞങ്ങളുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് വെറുതെ ഒരു ഇതൊക്കെ വെച്ചതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ ആയുള്ളൂ. പിന്നെ ഇത് ഓവനിലൊക്കെ വെക്കണം എന്ന് തോന്നുന്നു കേട്ടോ. നമുക്കതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ സാധാരണ വെച്ചിട്ട് സെറ്റാക്കി യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെച്ചത്. പക്ഷേ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രസമായേനെ. അതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ടൊമാറ്റോ പിന്നെ അതുപോലെ ക്യാപ്സിക്കവും ഒരു സവാളയും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കിട്ടോ. കഴിച്ച് കാണിക്കോ മേഡം. പൊന്നു ടേസ്റ്റ് ഉണ്ടെന്നൊക്കെയാ പറഞ്ഞത്, പക്ഷെ ഞാൻ കഴിച്ചു നോക്കിയപ്പോ എനിക്ക് ചീസിന്റെ ടേസ്റ്റ് ഒക്കെ അങ്ങോട്ട് വലുതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. അതാണ് എന്റെ മുഖത്ത് കാണുന്നത്. അപ്പൊ എന്തായാലും സാരമില്ല, ഈ ഒരെണ്ണല്ലേ ഉണ്ടാക്കിയുള്ളത്. പൊന്നുന് കൊടുക്കോ അല്ലെങ്കിൽ സെപ്പറേറ്റ് എടുത്ത് കഴിക്കോ ചെയ്യാന്നു ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. സത്യം പറഞ്ഞോ ഒരു സാൻഡ്വിച്ച് കഥയാണിത്. അപ്പം ഞങ്ങൾ എന്തായാലും വിട്ടെടുക്കാൻ തയ്യാറല്ല, അത് എങ്ങനെയെങ്കിലും കഴിച്ച് തീർക്കും കേട്ടോ. ബ്രെഡ് മൂത്തെടുത്ത് സെപ്പറേറ്റ് വയ്ക്കും, ക്യാപ്സിക്കം വേറെ എടുത്ത് വയ്ക്കും, എന്നിട്ട് പിന്നെ നമ്മൾ കുക്കുംബറും അതൊക്കെ തന്നെ എടുത്ത് കഴിക്കും. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ ബ്രെഡ് റോസ്റ്റ് ചെയ്തതില്ലേ, അത് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ നിന്നില്ല. ഞങ്ങൾ സെപ്പറേറ്റ് എടുത്ത് കഴിച്ചോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ മുട്ടയിൽ മുക്കി പൊരിച്ചതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കട്ടൻ ചായയൊക്കെ വെച്ചിട്ട് ഞങ്ങളതൊക്കെ കഴിച്ചു. എന്നിട്ട് അപ്പോഴേക്കും ഏട്ടൻ വന്നപ്പോഴേക്കും രണ്ടുപേരും കൂടി കടയിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയതാണ്. അപ്പോൾ വന്നു കഴിഞ്ഞപ്പം ഒരു ഏട്ടൻ അവന് മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ
ഈ കോളിഫ്ലവർ ചില്ലി ഇല്ലേ, അത് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മുട്ടായി പൊട്ടിച്ചു തരണോ? അത് പൊട്ടിച്ചു കൊടുക്ക്, അതൊന്ന് പൊട്ടിച്ചു കൊടുക്ക. ഞാൻ ആ വാങ്ങിച്ച് ആ പൊട്ടിച്ചു കൊടുക്കടി. നീ മിഠായി ഒന്ന് വാങ്ങി പൊട്ടിച്ചു കൊടുക്ക എന്റെ പൊന്നു. പൊട്ടിക്കണോ? തിന്നോ. അങ്ങനെ ഞങ്ങള് കട്ടൻ ചായയുടെ കൂടെ അതൊക്കെ കഴിച്ചു കേട്ടോ. കോളിഫ്ലവർ ചില്ലിയും പിന്നെ ബ്രെഡ് റോസ്റ്റ് ചെയ്തതും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇരുന്ന് കഴിച്ചു. പിന്നെ അമ്മ കുറച്ച് ചക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചക്ക നന്നാക്കി അരിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് നാളത്തേക്ക് നമുക്ക് പുഴുക്കുണ്ടാക്കണം. അപ്പം അതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ട കൂട്ടൊക്കെ റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചപ്പം അതിൻ്റെ സമയം കിട്ടിയില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വൈകുന്നേരം, ഭയങ്കര കാറ്റാണ് ഇവിടെ കേട്ടോ, നമ്മുടെ ഇവിടെ ഭയങ്കര കാറ്റാണ്. ചൂട് കാലത്ത് നല്ല സുഖമാണ്, നല്ലോണം കാറ്റുണ്ടാവും. പക്ഷേ ഈ മഴക്കാലം ആകുമ്പോൾ ഇത്രയും അധികം കാറ്റ് വരുമ്പോൾ മഴയൊന്നും വരില്ല കേട്ടോ, ഭയങ്കര കാറ്റ്. നല്ല തണുപ്പാണ് വൈകുന്നേരം കേട്ടോ. ഇങ്ങനെ കാറ്റ് വീശുന്നതുകൊണ്ട് മുന്നിലിട്ടിരിക്കുന്ന മാറ്റൊക്കെ ഇങ്ങനെ പറന്ന് പോവാണ് കേട്ടോ. അത് നേരാക്കിയിട്ടല്ല തന്നെയാണ് പണി, നേരാക്കിയിട്ടിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. അതുകൊണ്ട് അടിച്ചു വരണമെങ്കിൽ വാലൊക്കെ അടച്ചിട്ട് വേണം അടിച്ചു വരാനായിട്ട്. പിന്നെ ജനല് തുറന്നിട്ടിട്ട് കൊളുത്തിട്ടില്ലെങ്കിൽ അങ്ങനെ അടഞ്ഞ് പൊട്ടിപ്പോകും കേട്ടോ. അതുകൊണ്ട് ഭയങ്കര കാറ്റാണ്. അപ്പം വൈകുന്നേരം കുഞ്ഞാവൊന്നും കഴിക്കാത്തതുകൊണ്ട് ഈ ബ്രെഡ് റോസ്റ്റും അതും ഇതൊക്കെ കൊടുത്ത് വയറ് നിറപ്പിച്ചു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ പൊന്നുവിൻ്റെ മുടി കെട്ടണമായിരുന്നു. അവളുടെ മുടിയിൽ പെട്ടെന്ന് ജട പിടിക്കും കേട്ടോ. മുടി ഉച്ചയ്ക്ക് ഒരു 3 മണിക്ക് കുളിച്ചതാണ് അവള്, അതുകൊണ്ട് നല്ലോണം ഉണങ്ങിയിട്ടുണ്ട്. മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് പിന്നി കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഡാൻസിന് പോകുമ്പോൾ മുടി നനയ്ക്കണ്ട, പിന്നെ വൈകുന്നേരം വരുമ്പോൾ തല കുളിച്ചാൽ മതി കേട്ടോ. പിന്നെ പിറ്റേ ദിവസം തല രാവിലെ കുളിക്കില്ല, വൈകുന്നേരം വന്നിട്ട് കുളിക്കുള്ളൂ. എല്ലാ ദിവസവും വൈകുന്നേരമാണ് തല നനയ്ക്കണത്, അതാണ് നല്ലത് കേട്ടോ. കുട്ടികൾക്ക് മുടി ഉണങ്ങിയ മുടി കെട്ടാൻ പറ്റില്ലല്ലോ. വൈകുന്നേരം കുഞ്ഞാവയുടെ ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ് കേട്ടോ ഇത്, കാലിലിരുന്ന് ഇങ്ങനെ ഊഞ്ഞാലാടുന്നത് നല്ല രസമാണ്. കാറ്റൊക്കെ കൊണ്ട് ഊഞ്ഞാലൊക്കെ ആടി ഞങ്ങളിഞ്ഞി കുറച്ച് ഇനി കിടക്കും കേട്ടോ. ഇത്രയുള്ള വീഡിയോ. താങ്ക് യു.